മലബാർ ദേവസ്വം എംപ്ലോയീസ് യൂണിയൻ CITU കോഴിക്കോട് ജില്ലാ സമ്മേളനം വടകര ലോകനാർക്കാവിൽ നടന്നു. പരിപാടി CITU ജില്ലാ ജനറൽ സെക്രട്ടറി PK മുകുന്ദൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് UV കുമാരന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ നൂറുകണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു. ഓട്ടോറിക്ഷക്കാരൻ പറഞ്ഞു, ഓട്ടോറിക്ഷക്കാരൻ ഓട്ടോറിക്ഷ വാങ്ങാൻ വാങ്ങി കടത്തിൽ ഓട്ടോറിക്ഷ വാങ്ങാൻ വേണ്ടി എടുത്ത വായ്പയുടെ കുടിശ്ശിക എന്തായാലും അടുത്തുള്ളൂ, ഇല്ലെങ്കിൽ പലിശ എങ്കിലും ഇതിൽ തള്ളാണ്ടിരിക്കില്ല, എനിക്ക് സമാധാനമായിട്ട് കിട്ടുന്ന പൈസ വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റും, അങ്ങനെ പറഞ്ഞു ചേട്ടൻ. ആ അങ്ങനെ പലരും ഈ വാർത്ത കണ്ടപ്പോൾ നിർമ്മല സീതാരാമൻ എന്തെങ്കിലും തരും, 2 ലക്ഷം കോടി പ്രഖ്യാപിക്കുന്നൊക്കെ പറഞ്ഞു. പിറ്റേന്ന് നമ്മൾ കണ്ടതെന്താ, 1,45,000 കോടി പ്രഖ്യാപിച്ചു. 2 ലക്ഷത്തിൻ്റെ ചോട, 1.5 ലക്ഷം പ്രഖ്യാപിച്ചു, 1.5 ലക്ഷം കോടി ആർക്കാ കൊടുത്തത്? കൊടുത്ത ആളുകളുടെ എണ്ണം പിന്നെ വിളിച്ചു, 33 ആൾക്ക് കൊടുത്തു. ആരായി 33 ആളുകൾ? ഇന്ത്യയിലെ കോർപ്പറേറ്റ് മുതലാളിമാർ, 5,000 കോടി രൂപയിലധികം ബിസിനസ് നടത്തുന്ന മുതലാളിമാരെ പറ്റിയാണ് ഏകദേശം കോർപ്പറേറ്റ് എന്ന് പറയുന്നത്. അവർക്ക് എങ്ങനെയാണ് കൊടുത്തത്? അവർ നമ്മളോട് നികുതി വാങ്ങിയിട്ടുണ്ട്. നമ്മളൊരു പാരസെറ്റമോൾ ഗുളിക വാങ്ങുമ്പോൾ ആ ഗുളികയുടെ വിലയിൽ നമ്മുടെ നികുതിയുണ്ട്. ഇതാ നിങ്ങൾ എനിക്കൊരു പെന്ന് തന്നിട്ടുണ്ട് ഇവിടുന്ന്, ഇത് നിങ്ങളുടെ തന്ന പെണ്ണാണെന്ന് എനിക്ക് തോന്നുന്നത്. നിങ്ങളെല്ലാം ബാഗിൽ ഉണ്ടാവും ഇതുമാതിരി ഒരു പെണ്ണ്, ഇങ്ങനെ 1 രൂപയോ 2 രൂപയോ എത്രയൊക്കെ വില ഉണ്ടാവും. ആ പെണ്ണ് വാങ്ങുമ്പോൾ അതിൻ്റെ അകത്ത് അതിൻ്റെ നികുതി ഉണ്ട്. ഇത് ഒരു പെണ്ണ് മാത്രമല്ലല്ലോ ഉണ്ടാക്കുന്നത്, ലക്ഷക്കണക്കിന് പെണ്ണ് ഉണ്ടാക്കുന്നില്ലേ. നമ്മളെ കടക്കാരൻ ആ പെണ്ണ് വാങ്ങുമ്പോൾ കടക്കാരനോട് നികുതി ഉൾപ്പെടെയാണ് അതിൻ്റെ വില വാങ്ങിയിട്ടുള്ളത്. അപ്പം ആ അക്കടക്കാരൻ കമ്പനിയിൽ നിന്ന് സാധനം വാങ്ങുമ്പോൾ അയാളുടെ പെണ്ണിന് കൊടുത്തപ്പോൾ നികുതി ഉൾപ്പെടെയുള്ള വിലയാണ് അവർ വാങ്ങിയിട്ടുള്ളത്. മറ്റേ എന്നോട് പെണ്ണ് വാങ്ങിയപ്പോൾ, നിങ്ങളോട് പെണ്ണ് വാങ്ങിയപ്പോൾ പെണ്ണിന് പ്രത്യേക നികുതി വാങ്ങിയിട്ടല്ലോ, നികുതി ഉൾപ്പെടെയല്ലേ വില വാങ്ങിയത്. അപ്പോൾ ഇന്ത്യയിലെ നികുതി സമ്പ്രദായം എങ്ങനെയാണ്? നമ്മൾ നികുതി കൊടുക്കുന്ന ആരെയാണ്, ആരെല്ലാം നികുതി കൊടുക്കുന്ന നിങ്ങൾ ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ചെല്ലൂരും ഞാൻ പഞ്ചായത്തിലാണ്, അത് കെട്ടിടത്തിൻ്റെ നികുതിയാണ് പഞ്ചായത്ത് കൊടുക്കുന്നത്. ചെല്ലൂരും വില്ലേജ് ആഫീസ്, അത് ഭൂമിയുടെ നികുതിയാണ് വില്ലേജ് ആഫീസ് കൊടുക്കുന്നത്. അതൊന്നും നികുതിയല്ലല്ലോ, അതൊക്കെ പേരുള്ളൊരു നിങ്ങളാണ് തെളിയിക്കാനുള്ള രേഖ മാത്രമല്ലേ, വീട് എൻ്റെതാണ് ഭൂമി എൻ്റെതാണ് എന്നൊക്കെ തെളിയിക്കാനുള്ള രേഖയ്ക്ക് വേണ്ടിയുള്ളൊരു കടലാസല്ലേ. നികുതി എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നികുതി എന്താണ്? വിറ്റുവരവ് നികുതിയും ആദായ നികുതിയും ഒക്കെ, അതിന് പുതിയ പേരുകളൊക്കെ ഉണ്ട്, അങ്ങോട്ടൊന്നും ഞാൻ പോകുന്നില്ല. സ്വാഗത സംഘം ചെയർമാൻ TK കുഞ്ഞിരാമൻ സ്വാഗതം പറഞ്ഞു. എം പ്രദീപൻ രക്തസാക്ഷി പ്രമേയവും T വിവേകൻ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി ശശികുമാർ പേരാമ്പ്ര പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. വരവ് ചെലവ് കണക്ക് OP സുധാകരൻ അവതരിപ്പിച്ചു. എ വേണുഗോപാലൻ സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു. തുടർന്ന് മേഖലാ കമ്മിറ്റി സഖാക്കളുടെ പ്രസംഗവും പുതിയ കമ്മിറ്റി ഭാരവാഹികളെ തെരഞ്ഞെടുക്കലും നടന്നു. സ്വാഗത സംഘം ജനറൽ കൺവീനർ മോഹനൻ കണ്ടോത്ത് നന്ദി പറഞ്ഞു.